സ്വന്തികളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ അല്പം ദൂരെ നിന്നുകൊണ്ടാണെങ്കിലും ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യരായ സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഒരവസരം കൂടെ ദൈവം കനിഞ്ഞു നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവസ്നേഹത്തെ സംബന്ധിച്ചുള്ള വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു വലിയ വിവരണം കർത്താവിന്റെ ദാസൻ ജോസ് മാത്യൂസ് മുഖാന്തരം കേൾക്കുവാനും ആ ദൈവസ്നേഹത്തെ കേട്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും നമുക്കിടവന്നു. ഇന്ന് രാത്രിയിൽ അതേ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ വായിച്ച 10 വാക്യങ്ങളിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ നിസ്തുല്യതയും ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലും ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയും ദൈവസ്നേഹത്തിന്റെ സാധ്യതകളും ദൈവസ്നേഹത്തിന്റെ ലക്ഷ്യവും ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. എഫേസ്യലേഖനൻ 2 1-10 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അല്പസുദീർഘമായ വേദഭാഗമാണ്. 8:20 നമ്മുടെ യോഗം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 8:20 കൊണ്ട് വളരെ വിശദീകരണത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് രാത്രിയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് ഏതാണ്ട് 3 വർഷക്കാലം എഫസോസ് നഗരത്തിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുകയും തൊറന്നോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി അനേകരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതാ ആ സ്ഥലത്ത് ഒരു പ്രാദേശിക സഭയായി സ്ഥലം സഭയായി കൂടി വന്നു. തന്റെ അധ്വാനത്തിന്റെ ഫലമായ എഫസോസ് സഭയിലെ വിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തേണ്ടതിനും അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അധികം സ്നേഹിക്കേണ്ടതിനും അതുമുഖാന്തരം വിജയകരമായ ജീവിതം നയിക്കേണ്ടതിനുമായി എഴുതിയ ഒരീടുറ്റ ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തെ പൊതുവെ കാരാഗ്രഹ ലേഖനമെന്നാണ് പറയപ്പെടുന്നത്. സുവിശേഷ നിമിത്തം റോമൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ പല ലേഖനങ്ങളിൽ പലതുകൊണ്ടും വളരെ പ്രത്യേകതയുള്ള ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖന പ്രമേയം തന്നെ ദൈവസഭ എന്നുള്ളതാണ്. ഏതാണ്ട് ഉപദേശ സംബന്ധമായി ഇതിനോട് തുലനപ്പെടുന്ന മറ്റൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. അതും കാരാഗ്രഹ ലേഖനമെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ലേഖനത്തിന്റെ പ്രമേയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അങ്ങനെ കൊലോസ്യ ലേഖനം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചും എഫേസ്യ ലേഖനം ദൈവസഭയെ കേന്ദ്രീകരിച്ചും ധന്യനായ പൗലോസ്ലീഗ എഴുതിയ 2 ഈടുറ്റ ലേഖനങ്ങളാണ്.
ഈ എപ്പേസി ലേഖനൻ രണ്ടാമത്തെ ആയം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിങ്കിലേക്ക് വന്ന എപ്പസോസിലെ വിശ്വാസികളുടെ മുൻകാല അവസ്ഥയെ സംബന്ധിച്ചു അവർ പിൽക്കാലത്ത് അനുഭവിക്കുന്ന അനുഗ്രഹീതമായ അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ചു അങ്ങനെ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യമെന്താണ് എന്നതിനെ സംബന്ധിച്ചു അതിനു മുഖാന്തരമായി തീർന്ന കാരണമെന്താണ് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി ഈ 10 വാക്യങ്ങളിലായി അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പസോസിലെ വിശുദ്ധന്മാരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ മുഖാന്തരമായി തീർന്നത് കഴിഞ്ഞ രാത്രിയിൽ കർത്തൃദാസൻ വായിച്ച അതേ വേദഭാഗത്ത് 5 വാക്യം ദൈവത്തിന്റെ സ്നേഹമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷ പ്രഭാഷണം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ആവർത്തിച്ച് കേൾപ്പിക്കേണ്ടതും കേൾക്കുന്നതുമായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവസ്നേഹം എന്നുള്ളത്. പലപ്പോഴും ഞാൻ ഓർപ്പിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, പ്രഭാഷണ മധ്യേ ന്യായവിധിയെക്കുറിച്ച് പറയേണ്ടതാണെങ്കിലും ന്യായവിധിയുടെ ഭയങ്കരത കേൾപ്പിച്ചല്ല ഒരുവൻ ക്രിസ്തുവിങ്കിലേക്ക് വരേണ്ടത്, അവൻ ദൈവസ്നേഹത്തെ കേട്ട് അറിഞ്ഞുവേണം ക്രിസ്തുവിങ്കിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് ഇന്നലെ രാത്രി കേട്ട പ്രഭാഷണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് ചില വസ്തുതകൾ കൂടെ ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. സ്നേഹം, ദൈവസ്നേഹം, ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രഥമ രാത്രി മുതൽ അതാണ് കേട്ടുകൊണ്ടിരുന്നത്. 66 പുസ്തകങ്ങളുടെ സമാഹാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ പ്രമേയവും സ്നേഹമെന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്ന ബൈബിൾ. 2 ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ അതുകൊണ്ടാണ് ബൈബിളിന് പകരം വയ്ക്കുവാൻ ഒരു ഗ്രന്ഥം ഈ അവനിയുടെ മുഖത്ത് ഇല്ലാതിരിക്കുന്നത്. ബൈബിളിന് പകരം ബൈബിൾ തന്നെ സ്നേഹത്തിന്റെ കണികയെങ്കിലും അനുഭവിക്കണമെന്ന് കരുതി മനുഷ്യൻ മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ആ വാതിലുകളെല്ലാം അവനെതിരെ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. സ്നേഹത്തിന്റെ ഒരിറ്റ് കണിക അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്ന മനുഷ്യൻ ഇടനഞ്ച് കീറി അനിശ്ചിതത്വവും അരാജകത്വവും കൈമുതരായി കൊണ്ടു നടന്ന് നിരാശയുടെ ഗർത്തത്തിൽ പതിഞ്ഞു വീഴുന്ന മനുഷ്യനെയാണ് നാം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ച ഒരാനുകാലിക പ്രസിദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആത്മഹത്യയേക്കാൾ ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്നു എന്നഭിമാനിക്കുന്ന കേരളം അക്ഷര കേരളം, സുന്ദര കേരളമെന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ഏറ്റുപാടുന്ന ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അപരനാമത്തിൽ അറിയപ്പെട്ട് വിദേശീയരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഈ കൊച്ചു കേരളം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളെക്കാൾ ആത്മഹത്യയുടെ നിരക്കിൽ മുന്നിട്ടാണ് നിൽക്കുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് നാം ചിന്തിക്കണം. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അവന്റെ ധനശേഷിയുടെ കുറവല്ല, അവന്റെ പഠിത്തത്തിന്റെ കുറവല്ല. നാം മനുഷ്യ ജീവിതത്തിലേക്കൊന്ന് ഊളിയിട്ട് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുള്ളത് അവനെ സ്നേഹിക്കുവാൻ ആളില്ല എന്ന തോന്നലാണ്. ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിലും പന്തലിന് പുറത്തും മൈതാനിയുടെ പല സ്ഥലങ്ങളിലുമായിട്ടൊക്കെ പോരാ, ഇതിന് പുറത്തും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നിരാശയുടെ പാണ്ടക്കെട്ട് ചുമന്നുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്നത്.
ഹൃദയത്തിൽ കാർമേക പടലങ്ങൾ ഉരുണ്ടുകൂടി നിരാശയുടെ നീർക്കയത്തിൽ അകപ്പെടുന്നവരായിട്ടായിരിക്കും ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വന്നിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളോട് എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഉണ്ട്, ഒരു വലിയ വിശേഷം പറയാനുണ്ട്. നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും ഉയരത്തിൽ ഒരു ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആരുടെയൊക്കെ സ്നേഹം കുറഞ്ഞു പോയാലും ആരുടെയൊക്കെ സ്നേഹം ചോർന്നു പോയാലും ചോർന്നു പോകാത്ത കുറഞ്ഞു പോകാത്ത സ്നേഹത്തിന്റെ കനത്ത മഴ നിങ്ങളുടെ മേൽ ചൊരിയുന്ന ഒരു സ്നേഹവാനായ പിതാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മഹത്യ അരുതേ. ഈ സ്നേഹത്തിന്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് അഞ്ചാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മഹാസ്നേഹം എന്നാണ്. അതിനപ്പുറം ഒരു സ്നേഹമില്ല. ഇവിടുത്തെ മനുഷ്യന്റെ സ്നേഹത്തിൽ സ്വാർത്ഥത ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്നുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യനെ സ്നേഹിച്ചിട്ട് കാര്യം കണ്ടതിനു ശേഷം അവനെ ഒരു ചണ്ടി പോലെ പുറത്തു കളയുന്ന ഈ ലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പകരം വയ്ക്കുവാൻ സ്നേഹമില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന സവിശേഷത മഹാസ്നേഹമെന്നാണ്. മഹാസ്നേഹം. വീണ്ടും ഈ സ്നേഹത്തെ സംബന്ധിച്ച് മറ്റൊരു സവിശേഷത യിരെമ്യാവിന്റെ പ്രവചനം 31:3 കാണുന്നുണ്ട്. അവിടെ ദൈവം നേരിട്ട് ജനത്തോട് പറയുകയാണ്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പന്തലിനകത്തും പുറത്തും മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നിത്യ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നിത്യ സ്നേഹം. ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, നമ്മുടെ കർത്താവായ യേശു പെസഹായുടെ ദിവസം ശിഷ്യഗണത്തിന് അവരുടെ കാലുകൾ കഴുകി അവരെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ 13-ാം അധ്യായം യോഹന്നാൻ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഇവിടെ ആരാണ് അവസാനത്തോളം സ്നേഹിക്കുന്നത്? ഇവിടെ ആരാണ് നിത്യതയോളം സ്നേഹിക്കുന്നത്? ഞാനൊന്ന് തുറന്ന് ഈ കോട്ടയംകാരോട് ചോദിക്കട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇതുപോലെ സ്നേഹിക്കുമോ? ഇവിടുത്തെ മത നേതാക്കന്മാർ ഇതുപോലെ സ്നേഹിക്കുമോ? ഇവിടുത്തെ മഹാത്മാക്കൾ ഇതുപോലെ സ്നേഹിക്കുമോ? ഇവിടുത്തെ രാഷ്ട്രീയ ശില്പികൾ ഇതുപോലെ സ്നേഹിക്കുമോ? ഇല്ല. നിത്യ സ്നേഹം കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഒരു സംഭവം എന്റെ സ്മൃതി പദത്തിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. ആ വീട്ടുകാരും ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടാകാം. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 1970-കളുടെ ഒടുവിലാകാം. അയ്മനത്ത് ജെയിംസ് കുര്യൻ എന്ന് പറയുന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് KG കുര്യൻ. ബ്രദറൻ സഭകളുടെ സമുന്നതനായ ഉപദേഷ്ടാവ് KG തോമസിന്റെ അനുജൻ KG കുര്യൻ. അദ്ദേഹത്തിന്റെ മകനാണ് ജെയിംസ് കുര്യൻ. അയ്മനത്ത് താമസം. BA ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലഡ് ക്യാൻസറിന് അദ്ദേഹം വിധേയപ്പെട്ടു. ഡോക്ടർമാര് അവരുടേതായ വിദഗ്ധമായ ചികിത്സ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിന്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഇനിയും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ആ യുവാവ് മാറിക്കഴിഞ്ഞു. ഇനിയും മരണമല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഈ ബ്ലഡ് ക്യാൻസർ നിമിത്താൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന്റെ കൽപ്പനയോടനുസരണക്കേട് കാണിച്ചു.
അങ്ങനെ ഏകന്റെ അനുസരണക്കേടിനാൽ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് അനേകരും അനുസരണക്കേടിലേക്ക് പോയി. ആദാമ്യ ലംഘനത്താൽ മനുഷ്യവർഗം മുഴുവനും അനുസരണം കെട്ടവരായി തീർന്നു. അനുസരണം കെട്ടവരാക്കി തീർത്ത 3 ഘടകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ അത് പറഞ്ഞു പോവുകയാണ്. മനുഷ്യരെ അനുസരണം കെട്ടവരാക്കുന്ന 3 പ്രേരക ശക്തികൾ: 1 ജഡമാണ് ജഡമോഹം, 2 ലോകമാണ്, അതും അവിടെ പറയുന്നുണ്ട്, ലോകം മനുഷ്യനെ ഈ അനുസരണക്കേടിലേക്ക് നയിക്കുന്നു, 3 പിശാച് അധിപതി ആത്മാവെന്നൊക്കെ പറയുന്ന പിശാച്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ലോകവും ജഡവും പിശുന്നത് ഇങ്ങനെയാണ്, മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ആരെയാണ് സ്നേഹിച്ചത്? മോശമായ വഴി നിന്നവരെ ദൈവം സ്നേഹിച്ചു. മോശമായ വഴി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മോശമായ വഴിയിൽ നിൽക്കുന്നവരെ ഇന്ന് രാത്രി ദൈവം സ്നേഹിക്കുന്നുണ്ട്. പാപത്തിന്റെ മോശമായ വഴിയിൽ നിൽക്കുന്നവര് ഇന്ന് രാത്രി ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ വഴിയെ ദൈവം വെറുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ മോശ വഴിയിൽ നിൽക്കുന്ന നിന്നെ ഈ ദൈവം സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിന്റെ ഒടുവിൽ വരുമ്പോൾ ആരെയാണ് സ്നേഹിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ നാശയോഗ്യര്. ഈ രാത്രിയിൽ പ്രിയരെ, ഈ മഹാസ്നേഹം, നിത്യ സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം ആരിലേക്കാണ് വന്നത്? 1 മരിച്ചവരിലേക്ക് വന്നു, 2 അനുസരണം കെട്ടവരിലേക്ക് വന്നു, 3 മോശമായ വഴിയിൽ നിൽക്കുന്നവരിലേക്ക് വന്നു, 4 നാശയോഗ്യരായ മനുഷ്യരിലേക്ക് വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ അതവിടെ അവസാനിപ്പിച്ച് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരണമല്ലോ. എങ്കിലും ഇവിടെ ഒരു ചോദ്യം: ഇതുപോലെ മരിച്ചവരെ, അനുസരണം കെട്ടവരെ, മോശമായ വഴിയിൽ നിൽക്കുന്നവരെ, നാശയോഗ്യരായവരെ സ്നേഹിക്കുന്ന ഏതു മതമുണ്ട്? ഏത് പ്രത്യേക ശാസ്ത്രമുണ്ട്? ഏത് വ്യക്തികളുണ്ട്? ഇല്ല. ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ഒരേ വ്യക്തിത്വം വലിയവനായ ദൈവമാണ്. ഇനിയും ഒടുവിലായി ഈ സ്നേഹത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? 1 സാധ്യത, അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. ഈ സ്നേഹം ചെയ്ത 1 കാര്യം കേട്ടോളുക: മരിച്ചവരെ ജീവിപ്പിച്ചു. ആരോടുകൂടെ ജീവിപ്പിച്ചു? ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശുവിന്റെ വാക്കുകൾ: ഞാൻ അവയ്ക്കു ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യൻ, പാപനിമിത്തം ദൈവത്തെ വിട്ടുപോയ മനുഷ്യൻ, അനുസരണം കേട്ട മനുഷ്യൻ, നാശയോഗ്യനായ മനുഷ്യൻ, മോശമായ വഴിയിൽ നിൽക്കുന്ന മനുഷ്യൻ, അവന് ജീവനുണ്ടാകുവാൻ യേശു ലോകത്തിലേക്ക് വന്നു എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു. സമയത്തിന്റെ പരിമിതി അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തി എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? നാം അത് ചിന്തിക്കണം, നാം അത് മനസ്സിലാക്കണം. ആ ദൈവം സ്നേഹിച്ചത് നമുക്ക് ജീവൻ നൽകുവാൻ, ആ സ്നേഹത്തിന്റെ ഫലമായി നാം ജീവിച്ചു. ഞാൻ ജീവിച്ചതുകൊണ്ടാണ് ഈ ജീവന്റെ വചനം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയരെ, നമ്മെ ജീവിപ്പിക്കേണ്ടതിന് കർത്താവ് തന്റെ ജീവൻ തന്നു. ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്: നിൻ മരണം കൊണ്ടെന്റെ വൻ നരകം മാറ്റി, നിന്റെ മരണം കൊണ്ട് ദൈവമേ നീ എന്നെ ജീവിപ്പിച്ചു. ഈ രാത്രിയിൽ പ്രിയരെ, ആത്മീയമായി മരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് അടുക്കേണ്ടതിന് നമുക്ക് ജീവൻ തരുവാൻ
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ആ ജീവൻ, ആ സ്നേഹം നമ്മെ ജീവിപ്പിക്കുകയുണ്ടായി. ബൈബിളിൽ പറയുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ രാത്രിയിൽ പ്രിയരെ, ജീവനുണ്ടാകുവാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ പെരുമരണത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് ജീവൻ തരും. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചവരുടെ ഗണത്തിൽപ്പെടും. രണ്ടാമത്, ഈ സ്നേഹത്തിന്റെ സാധ്യത, അതിന്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു, കൃപയിലൂടെ രക്ഷപ്പെടുന്നതിനാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ പ്രയത്നത്തിലൂടെ രക്ഷിക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവന്റെ സഹായത്താൽ രക്ഷിക്കുന്നതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്റെ പ്രിയരെ, അതാണ് ക്രിസ്തു ചെയ്തത്. മനുഷ്യന്റെ കർമ്മങ്ങളൊന്നും അവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പര്യാപ്തമല്ലായിരുന്നു. കർമ്മമാർഗങ്ങൾ എവിടെ, അത് പോയിപ്പോയിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ, മനുഷ്യന്റെ അനുഷ്ഠാനങ്ങൾ, മനുഷ്യന്റെ ആചാരങ്ങൾ നിത്യമായ നരകത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുകയില്ല. അങ്ങനെ കർമ്മമാർഗത്തിലൂടെ പരാജയപ്പെട്ട മനുഷ്യനെ നോക്കി സ്നേഹിച്ച ദൈവം അവിടുന്ന് തന്നെ ഇറങ്ങി വന്നു. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമായിരിക്കുമല്ലോ, ഇതെങ്ങനെ സാധിക്കും? അതിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്, മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അസാധ്യമായിരുന്നു പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. എന്നാൽ ദൈവത്താൽ അത് സാധിച്ചു. ആ ക്രൂശിലെ മരണത്താൽ മനുഷ്യന്റെ രക്ഷ അവിടെ ഒരുക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിനെ ശിമിയോൻ എന്ന വന്യവയോധികനായ പ്രവാചകൻ തന്റെ വാർദ്ധക്യത്തിന്റെ ചുളുക്കം ബാധിച്ച കരത്തിലെടുത്തുകൊണ്ട് ദൈവത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നീ സകല ജാതികൾക്കും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. ഇന്ന് രാത്രിയിലേക്കുമുള്ള രക്ഷയൊരുക്കിയ ഈ യേശു ക്രിസ്തുവിൽ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ഈ സ്നേഹം നിങ്ങളെ രക്ഷിക്കും. സ്നേഹത്തിന്റെ രണ്ടാമത്തെ സാധ്യത, രക്ഷിക്കപ്പെട്ടു എന്നാണ്. മൂന്നാമത്തെ സാധ്യത വീണ്ടും നാം വായിക്കുന്നുണ്ട്, അതിന്റെ ഏഴാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം ജീവിപ്പിച്ചു, ഈ സ്നേഹം രക്ഷിച്ചു, മൂന്നാമത് ഈ സ്നേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഈ സ്നേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. എവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, പുതുജീവൻ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ആത്മീയമായിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി ശാരീരികമായും ദൈവജനത്തിന് ഒരു ഉയർപ്പ് ലഭിക്കാൻ പോകുക യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ. ആ വരവിങ്കൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല, വാക്കുകൾ അവസാനിപ്പിക്കണമല്ലോ. ദൈവ സ്നേഹം ഒരു പാപിയെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഒടുവിലായി, നാലാമതായി, അതിന്റെ ഏഴാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ശവക്കല്ലറയിൽ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു, അവനെ ഉയർപ്പിച്ചിട്ട് ശവക്കല്ലറയിൽ ഇടുകയല്ല ചെയ്തത്, പുറത്തേക്ക് അവനെ വരുത്തി. പുറത്തേക്ക് വരുത്തി എന്ന് മാത്രമല്ല, അവന്റെ ശവവസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റി. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം, യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഒരുവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കല്ലറയിൽ കിടത്തുകയല്ല, കല്ലറയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരും. ശവവസ്ത്രങ്ങൾ മാറും, അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കും. തീർന്നില്ല, ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തും.
അതാണ് ഈ സ്നേഹത്തിന്റെ മറ്റൊരു സാധ്യത. സ്വർഗത്തിലിരുത്തി ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സൂക്ഷിക്കുകയാണ്. ദൈവസ്നേഹം തന്റെ ജനത്തെ സൂക്ഷിക്കുന്നതാണ്. യൂദായുടെ ലേഖനത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോട് കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ളവൻ. യേശു ക്രിസ്തു രക്ഷിച്ച, ക്രിസ്തു ജീവൻ തന്ന, ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യക്തികളെ ക്രിസ്തു സൂക്ഷിക്കുന്നുണ്ട്. അവൻ നമ്മെ സൂക്ഷിക്കും. പാപത്തിൽ നിന്ന്, പാപത്തിന്റെ കണിയിൽ നിന്ന്, നാശത്തിൽ നിന്ന് അവൻ നമ്മെ സൂക്ഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ും 29-ും വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു, അവയൊരു നാളും നശിച്ചു പോകയില്ല, എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവ സ്നേഹം. എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത ആരും ഇനിയും എഴുന്നേറ്റ് പോകരുത്. നാം യോഗം വേഗത്തിൽ അവസാനിപ്പിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുൻപിൽ നമ്മുടെ ഓരോരുത്തരുടെ കണ്ണുകൾ അടയട്ടെ, ഹൃദയങ്ങൾ താഴ്ത്തട്ടെ. ഓ ആ സ്നേഹം, ആ സ്നേഹമൊന്ന് ദൈവമക്കൾ ധ്യാനിച്ചുകൊണ്ടിരുന്നാട്ട്, അല്ലാത്തവർ ഈ ദൈവസ്നേഹം ഒന്ന് ഓർത്തുകൊണ്ടാട്ട്. ഈ ദൈവസ്നേഹം പകരം വയ്ക്കുവാനില്ലാത്ത സ്നേഹം, മനുഷ്യന്റെ നിരാശ മാറ്റുന്ന സ്നേഹം, അവനിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ വിതറുന്ന സ്നേഹം, അവന്റെ അനിശ്ചിതത്വവും അരാജകത്വവും മാറ്റുന്ന സ്നേഹം, അവന്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ശൂന്യത അകറ്റുന്ന സ്നേഹം, അവന്റെ അനാഥത്വം അവസാനിപ്പിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ഇങ്ങനെയൊരു സ്നേഹം വേറെ ഇല്ലല്ലോ. ആ സ്നേഹം മഹാസ്നേഹമാണ്, അത് നിത്യ സ്നേഹമാണ്, അത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. എന്റെ പ്രിയരെ, ആ സ്നേഹം പുത്രനെ നൽകിക്കൊണ്ട് വെളിപ്പെടുത്തി, ആ സ്നേഹം പുത്രന്റെ ജീവനെ നൽകിക്കൊണ്ട് അത് വെളിപ്പെടുത്തി. എങ്ങനെയുള്ളവരെ സ്നേഹിച്ചു? യോഗ്യന്മാരെ അല്ല കേട്ടോ സ്നേഹിച്ചത്, മരിച്ചവരെ സ്നേഹിച്ചു. മരിച്ചവരെ, അനുസരണം കെട്ടവരെ സ്നേഹിച്ചു, മോശമായ വഴിയിൽ നിൽക്കുന്നവരെ സ്നേഹിച്ചു, നാശയോഗ്യരായ കോപത്തിന്റെ മക്കളെ സ്നേഹിച്ചു. ഈ രാത്രിയിൽ ഈ ലിസ്റ്റിൽ പെടുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്, നിശ്ചയമായും ഇരിപ്പുണ്ട്, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നുണ്ട്. സഹോദര, സഹോദരി, യുവാവേ, യുവതിയെ, നീ മരിച്ചവനോ, അനുസരണം കെട്ടവനോ, മോശമായ വഴി നിൽക്കുന്നവനോ, നീ നാശയോഗ്യനോ? അങ്ങനെയുള്ള നിന്നെ സ്നേഹിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോ ഈ രാത്രിയിൽ കർത്താവ് യേശു നിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പറയുക, മകളെ, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നു രാത്രിയിൽ ആ സ്നേഹം നിന്നെ ജീവിപ്പിക്കും. സ്തോത്രം. ആ ജീവൻ ശാരീരിക ജീവനല്ല, നിത്യമായ ജീവൻ, മനുഷ്യന് നൽകാൻ കഴിയാത്ത ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിത്യത മുഴുവൻ ജീവിക്കുവാൻ നിന്നെ സഹായിക്കുന്ന ജീവൻ. ആ ജീവൻ ഇന്ന് രാത്രിയിൽ വേണോ? രണ്ട്, നിനക്ക് രക്ഷ കിട്ടും, നിന്നെ രക്ഷിക്കും. ഇന്നു രാത്രിയിൽ ആ സ്നേഹം നിങ്ങളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിന്റെ ഭാഗത്ത് നേർച്ചയോ കാഴ്ചയോ വഴിപാടുകളോ ഒന്നും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ഇത് പറഞ്ഞാൽ മതി, എന്റെ കർത്താവേ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന പുത്ര, അങ്ങയുടെ സ്നേഹം എനിക്ക് വേണ്ടിയാണ്, എന്നെ സ്നേഹിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇങ്ങനെ തീരുമാനമെടുത്താൽ ഈ രാത്രിയിൽ പാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുവാനായിട്ട് കഴിയും. ഈ സ്നേഹം നിങ്ങളെ ഉയർപ്പിക്കുന്നു, പുതിയ ജീവൻ തന്ന ഈ സ്നേഹം നിങ്ങളെ ഉയർപ്പിക്കുന്നു.
നിങ്ങളുടെ പാപ വസ്ത്രമൊക്കെ ഇന്ന് രാത്രിയിൽ അവൻ മാറ്റിക്കളയും. ഹാ, നിന്റെ വൃത്തികെട്ട ജീവിതത്തിന്റെ വസ്ത്രത്തെ ഇന്ന് രാത്രി അവൻ മാറ്റിക്കളയും. നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്. മറ്റുള്ളവര് നിന്നെ നോക്കി മുദ്ര കുത്തി, നീ കൊള്ളുകേല, കൊള്ളരുതാത്തവള, കൊള്ളരുതാത്തവന, മദ്യപാനിയ, ദുർനടപ്പുകാരിയ, മോശപ്പെട്ടവള, മോശപ്പെട്ടവന, നീ കൊള്ളുകേല. മനുഷ്യൻ മുദ്ര കുത്തിയെങ്കിൽ ആ സ്നേഹം ഇന്ന് രാത്രി നിന്നെ തേടി വന്നിട്ട് പറയുക, മകളെ, മകനെ, നിന്റെ പാവ വസ്ത്രം അഴിച്ചു നിന്നെ ഞാൻ ഉയർപ്പിക്കാൻ പോകുകയാ. സ്തോത്രം, ഉയർപ്പിക്കാൻ പോകുക. തന്നെയല്ല, ഇന്ന് മുതൽ ഞാനായിരിക്കും നിന്നെ സൂക്ഷിക്കുന്നത്. നിന്നെ സൂക്ഷിക്കാൻ ഇവിടെ ആരുമില്ലാതിരിക്കുമ്പോൾ ഞാനായിരിക്കും നിന്നെ സൂക്ഷിക്കുന്നത്. ഞാൻ നിനക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കും. എന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ടായിരിക്കും. നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നതുവരെ വീഴാതെ വണ്ണം ഞാൻ നിന്നെ സൂക്ഷിക്കും. സൂക്ഷിക്കുന്ന ആ സ്നേഹം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സ്നേഹത്തെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രിയിലും കേട്ടിട്ട് ഈ സ്നേഹത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഇനിയും ഇതാ ഈ സ്നേഹം നേരെ തിരിഞ്ഞ് ന്യായവിധിയിലേക്ക് മാറാൻ പോവുകയാ. ഈ രാത്രി ഭയപ്പെടണം കേട്ടോ. ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നാളെ ന്യായവിധിയിലേക്ക് മാറാൻ പോവുകയാ. ചൊവ്വാഴ്ച രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ആ ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ആരുമുണ്ടാകയില്ല. അതുകൊണ്ട് ഇന്നാകട്ടെ രക്ഷാ ദിവസം, ഇപ്പോൾ ആകട്ടെ സുപ്രസാദകാലം. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ജീവൻ ഉണ്ടാകുവാൻ, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുവാൻ, സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുവാൻ, ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പും നിങ്ങൾക്കുണ്ടാകുവാൻ ഈ രാത്രിയിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുമോ? ആ തീരുമാനത്തിന്റെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് ചേർന്ന്, ഓ, കണ്ണുനീരോടുകൂടെ, ഹൃദയ തകർച്ചയോടുകൂടെ ആ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട്, കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപത്തിനു വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു രാത്രിയിൽ ഞാൻ അങ്ങേ രക്ഷിതാവും കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരുമിച്ച് ഈ തീരുമാനത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച സഹോദരീ സഹോദരന്മാർ, സ്ത്രീ പുരുഷന്മാർ, ആ പ്രാർത്ഥന ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ച് യേശു കർത്താവിനെ എന്റെ ഉള്ളത്തിൽ സ്വീകരിച്ചു എന്നതിന്റെ അടയാളമായി നിങ്ങളുടെ വലതുകരം ഉയർത്തി കാണിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദര, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ ഇനിയും ആരുണ്ട്? ഈ സ്നേഹം ഒഴുകി വരുന്നു, ഈ സ്നേഹം ഒഴുകി വരുന്നു. നിങ്ങളുടെ പാപം ഒഴുകിപ്പോകുന്നു, ഈ സ്നേഹം ഒഴുകി വരുന്നു നിങ്ങളുടെ അടുക്കലേക്ക്. ഇനിയും ആരുണ്ട് അവിടെ നിൽക്കുന്നവരിൽ, ഇരിക്കുന്നവരിൽ? യേശു കർത്താവിനായി എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു തീരുമാനമെടുക്കുന്നവർ, ഇനിയും നിങ്ങളുടെ വലതുകരം ഉയർത്തി കാണിക്ക്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരൻ മുൻപോട്ട് വരും. ആ പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകാവൂ. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.